എല്ലാവരെയും ഇതിലേക്ക് ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതും കൂടിയിരിക്കുന്നതും ആരെ കാണാനാണ്? ഒന്ന് ഉറക്കം പറ. അപ്പോ ദിലീപേട്ടൻ ഒരു 5 മിനിറ്റില് ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത്ര നേരം കൊണ്ട് കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ, അതുപോലെ തന്നെ ട്രെൻഡിങ് ആയതാണ് മൈ സാന്റണി ട്രെയിലർ. ഇതിൽ ഏറ്റവും അധികം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിലീപേട്ടൻ്റെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത് 8 വയസ്സുകാരിയായിരിക്കും. ദിലീപേട്ടനും ആ കുട്ടിയുമാണ് ഈ പടത്തിൽ ത്രൂ ആവും. മാനസ്വി എന്നാണ് ആ കുട്ടിയുടെ പേര്. നമ്മൾ ഒരുപാട് പേര് ഇനി കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇമൈക്കാനോടികൾ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിലെ നയൻതാരയുടെ മകളായി അഭിനയിച്ച കുട്ടിയാണ്. അപ്പൊ മാനസ്വിയും ദിലീപേട്ടനും പറയുന്ന ഷാജോൻ ചേട്ടൻ, ധർമ്മജൻ ചേട്ടൻ എല്ലാവരും ചേർന്ന് നമുക്ക് ക്രിസ്തുമസും ഒരു ക്രിസ്മസ് സമ്മാനമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയും നേരം കണ്ടെങ്കിലും ഇനി ഒന്നുകൂടി ആ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കാണാം. വലിയ സന്തോഷം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും ആളുകൾ നമ്മളുടെ ഈ ഫംഗ്ഷൻ ഇവിടെ ഒത്തുചേർന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമായി പോയി. അതുപോലെ ഒരുപാട് സിനിമകൾ ക്രിസ്മസിന് നിങ്ങൾ വലിയ വിജയമാക്കി തന്നിട്ടുണ്ട്. ഈ ക്രിസ്മസിന് ഞാൻ വരുന്നത് സാന്റാക്ലോസ് ആയിട്ടാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹവും കയ്യടിയും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. ഉണ്ടാവില്ലേ? ഉണ്ടാവണം. കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് സിനിമകൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു സിനിമ മൈ സാന്റ ആയിരിക്കണം എന്നൊരു വലിയൊരു അഭ്യർത്ഥനയുണ്ട്. എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമയാണ് മൈ സാന്റ. ഇതിൽ ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ നായിക 7 വയസ്സുള്ള ആളാണ്, മാനസ്. നമ്മൾ മലയാളികൾക്ക് കുറേ വർഷത്തിന് ശേഷം നമുക്കൊരു മണിമുത്തിന് കിട്ടാൻ പോവുകയാണ്. എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഈ സിനിമയിൽ അത്രയും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഈ കുട്ടിയെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, കാരണം നയൻതാരയുടെ കൂടെയും തൃഷയുടെ കൂടെയൊക്കെ തമിഴിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് മാനസി. ഏതൊക്കെ സിനിമയെന്ന് മാനസി തന്നെ പറയും. മൂന്നാലഞ്ച് സിനിമകളിലൂടെ വലിയ പേരെടുത്ത ഒരു കുഞ്ഞാണത്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ നിൽക്കുന്ന കുഞ്ഞ് എന്താന്നുള്ളത്. കാരണം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്
മാനസിയുടെ പെർഫോമൻസ് ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ ഈ പാട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കൂടുതലും ഫസ്റ്റേക്ക് ഒക്കെ ആക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ കൂടുന്ന വെള്ളം കുടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞ കുഞ്ഞിൻ്റെ മുമ്പിൽ. ദൈവം അനുഗ്രഹിച്ചു വിട്ട ഈ കുഞ്ഞിന് വലിയൊരു പ്രോത്സാഹനം നിങ്ങളെല്ലാവരും കൊടുക്കണം. മലയാള സിനിമ, നമ്മൾ മലയാളികൾ ഈ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കളായ ഷാജോൺ, ധർമ്മജൻ, ഒരുപാട് ആൾക്കാർ വരാനുണ്ട്, പക്ഷെ അവർക്ക് പെട്ടെന്നായതുകൊണ്ട് സിദ്ദിഖ, സായി ചേട്ടൻ, അങ്ങനെ ഒരുപാട് നീണ്ട നേരം തന്നെ നമ്മുടെ ഈ സിനിമയിലുണ്ട്, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകൾ. ഈ സിനിമയുടെ സംവിധായകന് എത്താൻ പറ്റിയില്ല, കാരണം സിനിമ ക്രിസ്മസിന് റിലീസാവുകയാണ്. അപ്പം അതിൻ്റെ ഓട്ടത്തിലായിപ്പോയി. പെട്ടെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടത്താമെന്ന് തീരുമാനിച്ചത്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഏത് സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഇതിന് വലിയൊരു വിജയമാക്കണം. കാരണം ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം, അല്ലേ? ഗംഭീരമായിട്ട് ആഘോഷിക്കാം നമുക്ക്. എന്തായാലും വലിയ സന്തോഷം. ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേരുന്നു. അതുപോലെ തന്നെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. രാമലീല എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ദിലീപനോട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സിനിമയാണ് മൈസാൻ്റെ. അതുപോലെ തന്നെ സുഗീത് എന്ന സംവിധായകൻ്റെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ് വളരെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ക്രിസ്മസിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, ക്രിസ്മസിനെ അറിയാവുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും മൈസാൻ്റെ. കാരണം ഇന്നും എൻ്റെ വീട്ടിൽ ഈ ക്രിസ്മസ് ഡെക്കറേഷൻ നടക്കുന്നതിനിടയ്ക്ക് എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു, അപ്പം ഈ സാന്റാ ക്ലോസ് റിയലാണോ, വരുമോ ക്രിസ്മസിനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഇല്ല മോളെ, വരില്ല എന്ന് പറഞ്ഞു. ഇതേ ചോദ്യം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും അവരുടെ ഒരു പ്രതീക്ഷയാണ് സാന്റാ ക്ലോസ് ഉണ്ട്, ക്രിസ്മസിന് വരും എന്നുള്ളത്. അതുകൊണ്ട് സാന്റാ ക്ലോസിന് ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ കുടുംബത്തിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും മൈ സാന്റ എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് കുടുംബമായിട്ട് പോയിരുന്ന് കാണാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാവരും പോയി കാണണം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ല നന്മ നിറഞ്ഞ നമസ്കാരം. എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് ദിലീപേട്ടനാണ്. എന്നെ ഇവിടെ നിർത്തുന്നതും ദിലീപേട്ടനാണ്. കുറേ നാളായിട്ട് ദിലീപേട്ടൻ്റെ പടങ്ങളിൽ വിളിച്ചാൽ എൻ്റെ തിരക്ക് കാരണം അഭിനയിക്കാൻ പോകാതെ ആയിട്ടുണ്ട്. ദിലീപേട്ടൻ പറഞ്ഞു, ആ എനിക്ക് തിരക്കായല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഈ സിനിമയ്ക്ക് ഞാൻ കൂടെ ഉണ്ട്. ഇതൊരു നല്ല സിനിമയാണ്, പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഇത് ദിലീപേട്ടൻ പറഞ്ഞ പോലെയല്ല, പുലി എന്ന് പറഞ്ഞാൽ പൊപ്പുലിയാണ്. അതേപോലെയാണ് നമ്മൾ പിള്ളേരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ താഴെ പോകാതെ ഒപ്പത്തിനെങ്കിലും നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ്. മാനസി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഈ കുട്ടിയുടെ പ്രകടനം ഈ സിനിമയിൽ. ഷാജേട്ടൻ പറഞ്ഞ പോലെ, ഷാജേട്ടൻ പിള്ളേരെ പറ്റിക്കും, സാന്താ ക്ലോസ് വരില്ലെന്ന്. പക്ഷേ ഈ ക്രിസ്മസിന് 20-ാം തീയതി സാന്താ ക്ലോസ് നിങ്ങളുടെ 25 ക്രിസ്മസ് അല്ലേ നമ്മുടെ പടം ഇറങ്ങുന്ന ഡേറ്റൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ 25 ഒറിജിനൽ സാന്താ ക്ലോസ്, ദിലീപേട്ടൻ്റെ സാന്താ ക്ലോസ് നിങ്ങളെല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് വിജയിപ്പിക്കണം. ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇതിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദീഖ് ഉണ്ട്, സായി കുമാറേട്ടനുണ്ട്, അജു വർഗീസ് ഉണ്ട്, സുരേഷ് കൃഷ്ണൻ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ താരങ്ങൾ അഭിനയിച്ച ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ വന്ന് കണ്ട് കൈയടിച്ച് വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. മാനസി ദിലീപേട്ടൻ ആദ്യം സെറ്റ് വന്നിട്ട് എന്താണ് വിളിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പ്രേക്ഷകർ. എന്താ വിളിച്ചത്? എന്താ വിളിച്ചത്? ദിലീപേട്ടൻ എന്തുകൊണ്ടാ വീട് മാറ്റി? വന്നോടനെ അങ്കിൾ നിന്ന് വിളിച്ചു. അതുകൊണ്ട് പറഞ്ഞു, മോള് അങ്കിൾ നിന്ന് വിളിക്കരുത്, ചേട്ടാന്ന് വിളിച്ചാൽ മതി. കാരണം ഇതേ പ്രായത്തിൽ അങ്കിൾ എന്ന് വിളിച്ച ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഈറിയൻസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം വരെ നമ്മൾ ചേട്ടാന്ന് വിളിപ്പിക്കാൻ, അങ്കിൾ എന്ന് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അങ്കിളെന്ന് വിളിച്ചാൽ വല്ലാണ്ടായിപ്പോൾ. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത്, ഒന്ന് കീർത്തി സുരേഷ്, സനൂഷ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോളിപ്പോഴേ ചേട്ടാ ചേട്ടാ. പക്ഷേ ഇതിൽ ഞാൻ ഞെട്ടിപ്പോയൊരു സത്യം,
നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന നമ്മളെല്ലാവരും ഒരാളുടെ ഫാനാണ് രജനീകാന്ത് സാറിൻ്റെ. ആ രജനി സാറിനെ എന്താ വിളിക്കണമെന്ന് കേട്ടോ? ലോകത്തിൽ ആദ്യമായിട്ടാണ് രജനി സാറിനെ രജനി ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നത്. ആ അത് മാത്രമല്ല, അദ്ദേഹം ചോദിച്ചു മോൾക്ക് വലുതാവുമ്പോ ആരാവണമെന്ന്. ഞാൻ വലുതായി രജനി ചേട്ടനോട് ഹീറോണിയെ അഭിനയിക്കണം പറഞ്ഞു. രജനി സാറായതുകൊണ്ട് നമുക്ക് അത്ഭുതപ്പെടാനെല്ലാതും സംഭവിക്കും. അതുകൊണ്ട് ആ ഒരു മിനിറ്റ് മോൾക്ക് എന്തെങ്കിലും പറയണ്ട. പഠിച്ചിട്ട് മലയാളത്തിൽ സംസാരിക്കുകയാണ്. ഇവിടെ മലയാളികൾ പോലും മലയാളം മറന്നു പോണ കാലത്താണ് ഈ സംഭവിച്ചിരിക്കണെന്നുള്ളത്. അപ്പൊ നല്ലൊരു കൈയ്യടി തന്നെ നമുക്ക് കൊടുക്കാം. തമിഴ്നാട്ടിൽ വന്ന് മലയാളം പച്ചവെള്ളം പോലെ സംസാരിക്കുന്ന ഒരു 7 വയസ്സുകാരിയാണ് ദിലീപേട്ടൻ്റെ നായിക മൈസാന്തേ. എന്നെ അത്ഭുതപ്പെടുത്തിയത്, നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ട്, 7 വയസ്സുള്ള കുട്ടിയോട് നമ്മുടെ വീട്ടിലൊന്ന് അഭിനയിക്കാൻ പറഞ്ഞാൽ പോകുന്നതാണ്. പക്ഷെ നമ്മള് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് നിൽപ്പിലൊക്കെ ഡയലോഗ്സുകൾ അങ്ങോട്ട് കിടക്ക് മാറ്റിക്കും ചെയ്യും. അപ്പൊ ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ഡയലോഗ് പഠിച്ച് മാറ്റിക്കുന്ന പണ്ടിക്കില്ല ചേട്ടാ, ചോദിക്കും ഞാൻ സോൾറ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിനനുസരിച്ച് മാറുകയും സമയം പോലും നോക്കാതെ പാതിരാത്രി വരെയൊക്കെ ഷൂട്ട് ചെയ്യുക. ഉറക്കത്തിൽ നിന്ന് വിളിച്ചേൽപ്പിച്ചാൽ റെഡി ചേട്ടാ, നമുക്ക് പോലും പറ്റൂല. അപ്പൊ നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഈ ഒരു കുഞ്ഞാണല്ലോ, അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ കയ്യടി സ്നേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ കൂടെയും ഉണ്ടാവണം. Thank you so much. നമ്മുടെ വക മൈ സാൻറ്റാ ടീമിന്റെ വക ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വിന്നർ ഫെനാൻ ജോസ്. എഴുപുന്ന ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഫെനാൻ ജോസ് എഴുപുന്ന. രണ്ടാമത്തെ വിന്നർ സിബിൽ ഫറൂഖ്. മലബാർ ഹോസ്റ്റൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, ചങ്ങമ്പുഴ പാർക്ക്. വിന്നർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. Happy New Year in advance. Thank you.